എന്നും ഒരേ ജോലി. അദ്ദേഹത്തിന് ജോലിയോട് മടുപ്പ് തോന്നി തുടങ്ങി. ചൈനയിലെ ഒരു കമ്പനിയിലെ എഞ്ചിനീയറായിരുന്നു ലിയു. ഈ ജോലി ഉപേക്ഷിച്ച് പുതിയതെന്തെങ്കിലും ചെയ്യണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം ഇതുതന്നെ ആലോചന. കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നുമില്ല. അവസാനം ലിയു അവിടെ നിന്നും രാജിവെച്ചു. പുതിയതായി എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിച്ചു നടക്കുന്ന 10 എഞ്ചിനീയർമാരെ കൂട്ടായി ലിയുവിന് കിട്ടി. അങ്ങനെ 1984 ഒരു ബിസിനസ് തുടങ്ങി. ലെജൻഡ് എന്ന് ആ കമ്പനിക്ക് പേരുമിട്ടു. ടെലിവിഷൻ ഇറക്കുമതിയായിരുന്നു ആദ്യത്തെ ബിസിനസ്. അത് ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീട് കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നവർക്ക് സോഫ്റ്റ്വെയറും സാങ്കേതിക സംവിധാനങ്ങളും പരിശോധിച്ച് നൽകുന്ന ജോലി തുടങ്ങി. ഇത് പിന്നീട് IBM കമ്പ്യൂട്ടറുകളിൽ ചൈനീസ് ഭാഷ ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള സർക്യൂട്ട് ബോർഡ് നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. അത് വിജയം കണ്ടു. 1990 സ്വന്തമായി ലെജൻഡ് എന്ന പേരിൽ കമ്പ്യൂട്ടറുകൾ വിപണിയിൽ ഇറക്കി തുടങ്ങി. ഒരു ശാഖ ഹോങ്കോങ്ങിലും തുടങ്ങി. ലോണുകൾ സംഘടിപ്പിച്ചു. പറ്റാവുന്നത്ര ചെലവുകൾ ചുരുക്കി. ലീവും സുഹൃത്തുക്കളും കഠിനാധ്വാനം ചെയ്തു. ഓരോ രൂപയും ചിലവഴിക്കുന്നതിൽ ലീവും കൂട്ടരും കാണിക്കുന്ന ശ്രദ്ധ മറ്റുള്ള നിക്ഷേപകരിൽ മതിപ്പുളവാക്കി. അവരുടെ ആ നിരീക്ഷണങ്ങൾ തെറ്റിയില്ല. ചൈനയിലും ഹോങ്കോങ്ങിലും ലെജൻഡ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. IBMന്റെ സഹായത്തോടെ നോട്ട്ബുക്ക് എന്ന പേരിൽ വലിപ്പം കുറഞ്ഞ കമ്പ്യൂട്ടറുകൾ വിപണിയിലിറക്കി. തീരെ കനം കുറഞ്ഞ എന്നാൽ പ്രവർത്തനത്തിൽ മികച്ചു നിന്ന നോട്ട്ബുക്കിന് മികച്ച വരവേൽപ്പാണ് ലഭിച്ചത്. 2003 ലെജൻഡ് അവരുടെ പേരൊന്ന് പുതുക്കി. ലെജൻഡ് എന്ന വാക്കിന്റെ എല്ലിയും പുതിയ എന്നർത്ഥം വരുന്ന നോവോ എന്ന വാക്കും ചേർത്ത് ലെനോവോ പിറന്നു. പുതിയ പേരും കമ്പ്യൂട്ടറും ലോകം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കമ്പ്യൂട്ടർ നിർമ്മാണ രംഗത്തെ ആദ്യത്തെ 5 കമ്പനികളിലൊന്നായി ലെനോവോ മാറി. പലരും സ്വപ്നങ്ങളായി അവശേഷിപ്പിക്കുകയാണ് പതിവ്. കാരണം അവിടേക്കുള്ള യാത്ര അനേകം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാണ്. ആ പ്രതിബന്ധങ്ങളെ സധൈര്യം നേരിട്ടവരാണ് സ്വപ്നങ്ങളെ സത്യമാക്കി മാറ്റിയിട്ടുള്ളത്. വിജയത്തിന്റെ പുഞ്ചിരി ചുണ്ടിൽ വിരിയിച്ചിട്ടുള്ളത്. ആ പുഞ്ചിരിയിലേക്ക് നമുക്കും സഞ്ചരിക്കാം. സധൈര്യം. ശുഭദിനം.